സ്വാശ്രയ പ്രശ്നത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫ് ഹർത്താൽ തുടരുകയാണ്. നെയ്യാറ്റിൻകരയിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ്സുകൾ തടഞ്ഞു. കാട്ടാക്കടയിലും മംഗലപുരത്തും കഴക്കൂട്ടത്തും ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. മന്ത്രി തോമസ് ഐസക്കിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞു. ഹർത്താൽ അനുകൂലികൾ കഴക്കൂട്ടത്ത് ബസ് തടഞ്ഞ മെഡിക്കൽ കോളേജിലടക്കി അടക്കമുള്ള രോഗികളായ യാത്രക്കാരെ വരെ ഇറക്കിവിടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. സമരക്കാർക്ക് നേരെ പ്രതിഷേധവുമായി ഒരു വീട്ടമ്മ. ജീവൻ നൽകും വിവരങ്ങളുമായി ജീവൻ. കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കാരുമായി വരെ പോയ ബസ് വരെ തടഞ്ഞ് രോഗികളെ വരെ ഇറക്കിവിടുന്ന സാഹചര്യം. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ബസ് അടയുന്നു. കാട്ടാക്കടയിൽ കല്ലേറ്, മംഗലപുരത്ത് അക്രമം, അങ്ങനെ വ്യാപക അക്രമമാണോ ജില്ലയിൽ അരങ്ങേറുന്നത് ഹർത്താലുമായി ബന്ധപ്പെട്ട്? മനു, ഒരുപക്ഷെ ഇതിനേക്കാൾ പുതുമയായി ഇപ്പോൾ നമുക്ക് നൽകാനുള്ള ഒരു വിവരം, പാളയം ജംഗ്ഷനിൽ മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, അതായത് കെ പി സി സിയുടെ മുതിർന്ന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ തടയുക, ഇരുചക്ര വാഹനങ്ങൾ പോലും തടയുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് കൈക്കുഞ്ഞുമായി വന്ന ഒരു വാഹനം പോലും തടഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായി. പട്ടാള വണ്ടി, പാങ്ങോട് മിലിറ്ററി റെജിമെന്റിൽ നിന്ന് വന്ന ഒരു പട്ടാള വണ്ടി എന്റെ കൺമുന്നിൽ വെച്ചാണ് തടഞ്ഞത്. അതോടൊപ്പം ഒരു രണ്ട് വാഹനങ്ങളുടെ കാറ്റഴിച്ചു വിട്ടു. വ്യാപകമായ അക്രമമാണ് അരങ്ങേറുന്നത്. മുഖ്യ സെക്രട്ടേറിയറ്റിലേക്ക് പോയ ജീവനക്കാരിൽ പലരെയും തടഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ വിവിധ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെടുങ്ങാട് കെ എസ് ആർ ടി സി ബസ് രാവിലെ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 5:45 കാട്ടാക്കട കിള്ളിയിൽ വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് നേരെ ആക്രമണമുണ്ടായി. കിള്ളിപ്പാലത്തും അതോടൊപ്പം വാളിക്കോടും നെടുങ്ങാടും പനമൂരും തിരുവനന്തപുരം തെങ്കാശി റോഡ് നേരത്തെ ഉപരോധിച്ച് എം എൽ എ ഹോസ്റ്റലിന്റെ മുന്നിൽ വെച്ച് വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. കൂടാതെ മംഗലപുരത്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. കൂടാതെ കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി പോയ ഒരു വാഹനം തടഞ്ഞു. തുടർന്ന് രോഗികളടക്കമുള്ളവർ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധിക്കുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പശ്ചാത്തലത്തിൽ പോലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാളയത്തെ പ്രധാന റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡി സി സി അധ്യക്ഷൻ കരവൻ കൃഷ്ണപിള്ള അടക്കമുള്ളവർ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ യുവജന കമ്മീഷന്റെ മുൻ ചെയർമാനായിരുന്നു ആർ വി രാജേഷ്, അതോടൊപ്പം കെ പി സി സിയുടെ സെക്രട്ടറി ആറ്റുപ്രാനിൽ, ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ജലീൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് കൈക്കുഞ്ഞുമായി വന്ന വാഹനങ്ങൾ പോലും തടഞ്ഞു നിർത്തുകയും മിലിറ്ററി വാഹനത്തിന് നേരെ പോലും അതിക്രമം ഉണ്ടാവുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നതും വരും. ജീവൻ, മറ്റൊന്ന്, പ്രധാനമായും ഇന്ന് സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത്? രാവിലെ മുതൽ തന്നെ ഈ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചില കെ എസ് ആർ ടി സി സർവീസുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. എന്നാൽ സർവീസുകൾ ഒന്നും തന്നെ മുടക്കിയിട്ടില്ല എന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം. പല സർക്കാർ ഓഫീസുകളിലും ആളുകൾ എത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി, അതോടൊപ്പം സെക്രട്ടേറിയറ്റ്, പബ്ലിക് ഓഫീസ് അടക്കമുള്ള ഓഫീസുകളിൽ ജീവനക്കാർ ജോലിക്ക് ഹാജരായിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. മനു, ജീവൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തകരിൽ നിന്ന് അപ്പുറത്തേക്കോ മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഹർത്താൽ അനുകൂലിച്ച് വാഹനങ്ങൾ തടയുന്ന സാഹചര്യങ്ങൾ, അത് വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അത് വളരെ ഗൗരവതരമായി മാറുകയാണ് നിലവിൽ. തീർച്ചയായും അവരുടെ സാന്നിധ്യത്തിൽ, കാരണം ഇത്തരം പ്രവർത്തികൾക്ക് ഞാൻ കൂടി ദൃക്സാക്ഷിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആറ്റിപ്രാനിൽ, അതോടൊപ്പം യുവജന കമ്മീഷന്റെ മുൻ ചെയർമാൻ ആർ വി രാജേഷ്, ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ജലീൽ, അവരെല്ലാം നഗരത്തിൽ വളരെയധികം സുപരിചിതരായ ആളുകളാണ്. പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാം വളരെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ആക്രോശിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ തടയുന്നത്. നിരുത്സാഹപ്പെടുത്താനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായില്ല. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന, ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവർക്ക് നേരെ ആക്രോശത്തോടുകൂടി പാഞ്ഞെടുക്കുന്ന കാഴ്ചയും നമുക്ക് പാളയം ജംഗ്ഷനിൽ കാണാൻ കഴിയും. ജീവൻ, പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നഗരം കേന്ദ്രീകരിച്ച കെ എസ് ആർ ടി സി സർവീസുകളെല്ലാം രാവിലെ മുതൽ തന്നെ കാര്യമായ മുടക്കങ്ങളില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ നഗരത്തിന് പുറത്തേക്ക് പോയാൽ, നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പക്ഷേ സർവീസുകൾ മുടങ്ങുന്നു, അക്രമങ്ങൾ ഉണ്ടാകുന്നു, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്താണ്? ഒരുപക്ഷെ അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ നഗരം പൊതുവിൽ ശാന്തമായിരുന്നു. കാരണം റൂറൽ പ്രദേശങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിന് വിപരീതമായി ഇപ്പോൾ സിറ്റിയിലേക്കും കൂടി പ്രധാന നേതാക്കന്മാർ പാളയത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്കാണ് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ
ആ രൂപത്തിൽ ഒരു ഒരു വലിയ തരത്തിലുള്ള ഒരു മോബ് മൂവ് ചെയ്യാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സിറ്റിയിലേക്കും അക്രമങ്ങൾ പതിയെ വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് പറയാൻ കഴിയുന്നത്. വാഹന ഗതാഗതമടക്കമുള്ളവ തടസ്സപ്പെടുത്തി കൊണ്ടുള്ള ഇതിനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ജീവൻ മറ്റൊന്ന്, ഈ ഹർത്താലിന്റെ ഭാഗമായി പാളയത്തു നിന്ന് മാർച്ച് അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു, അതൊക്കെ എപ്പോഴാണ് ആരംഭിക്കുക? മാർച്ച് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രവർത്തകർ പാളയം ജംഗ്ഷനിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഡി സി സി അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ള, അതോടൊപ്പം കെ പി സിയുടെ സെക്രട്ടറി നീയാറ്റിൻ കരസനൽ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവർ അല്പസമയത്തിനകം മാർച്ച് ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനു, ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.